ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റുന്ന ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ സാധാരണ നമ്മൾ പാലപ്പമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അരിയൊക്കെ കുതിർത്ത് വെച്ചിട്ടൊക്കെയാണല്ലോ സാധാരണ രീതിയിൽ ചെയ്യാറുള്ളത്. പക്ഷേ നമുക്കത് ഇൻസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഇതിലേക്കെന്ന് വേണ്ടിയിട്ട് നമുക്ക് തേങ്ങയോ അല്ലെങ്കിൽ നമുക്ക് കപ്പി കാച്ചേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. വളരെ എളുപ്പത്തിൽ ചെയ്തിട്ടെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്നാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ മിക്സിയുടെ വലിയ ചാറെടുക്കുക. ഇതിലാണ് നമ്മുടെ ബാറ്റർ നമ്മൾ റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. ഇതിലേക്ക് നമ്മുടെ മെഷർമെൻറ്റ് കപ്പിന്, അതായത് 250 ml മെഷർമെൻറ്റ് കപ്പിന് 2 കപ്പ് അരിപ്പൊടിയാണ് നമ്മൾ ചേർക്കുന്നത്. സാധാരണ നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വറുത്ത പൊടിയായാലും വറുക്കാത്ത പൊടിയായാലും കുഴപ്പമില്ല കേട്ടോ, ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റ് കപ്പിന് 2 കപ്പ് അരിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിലിപ്പോൾ മെഷർമെൻറ്റ് കപ്പൊന്നും ഇല്ലെങ്കിൽ പോലും നിങ്ങൾ എടുക്കുന്ന സെയിം കപ്പിന് തന്നെ ഇതിലേക്ക് നമ്മൾ എടുക്കുന്ന ചോറും കൂടെ ആ സെയിം കപ്പിന് തന്നെ എടുത്താൽ മതിയാകും കേട്ടോ. അപ്പോൾ ഇതേ 2 കപ്പ് അരിപ്പൊടി ഇതിലേക്ക് ചേർത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഈ ഒരു സെയിം മെഷർമെൻറ്റ് കപ്പിന് 1 കപ്പ് നമ്മുടെ സാധാരണ ചോറാണ് ചേർക്കുന്നത്. സാധാരണ നമ്മൾ ഉച്ചയ്ക്ക് ഏത് ചോറാണോ എടുക്കുന്നത് അത് എടുത്താൽ മതി. ഇതിപ്പോൾ ഞാനിന്ന് ഇവിടെ എടുക്കുന്നത് മട്ട റൈസ് കൊണ്ടുള്ള ചോറാണ്, നമ്മളതാണ് സാധാരണ കഴിക്കാറുള്ളത്. അതിൽ നമ്മുടെ സാധാരണ വെള്ള ചോറുണ്ടല്ലോ അത് ചേർത്തിയാലും മതി. 1 കപ്പ് ചോറ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത് നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഈസ്റ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഡ്രൈ ഈസ്റ്റ് ഇത് നമ്മൾ ചേർക്കുന്നത് 1 ടീസ്പൂൺ ആണ് ചേർക്കുന്നത്. അപ്പോൾ ഈസ്റ്റ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ, അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അടുത്ത് നമ്മളിതിലേക്ക് ചേർക്കുന്നത് 1-2 ടേബിൾ സ്പൂണോളം ഷുഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ ടേസ്റ്റ് എങ്ങനെയാണോ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1.5 ടീസ്പൂണോളം ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ബാറ്ററൊക്കെ റെഡിയാക്കിയതിന് ശേഷം നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിലേക്ക് ആദ്യം തന്നെ ചേർക്കേണ്ടത്. ഇനി നമുക്കിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളമാണ് ചേർക്കുന്നത്. നമ്മളിതിലേക്ക് തേങ്ങയോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല. ഇനി നമുക്കിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ചേർക്കുന്നത് ചെറു ചൂടുള്ള വെള്ളമാണ് ചേർക്കുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാടൊന്നും ചൂട് വേണ്ട, വെള്ളത്തിന് ഇളം ചൂടുവെള്ളം മാത്രം മതി കേട്ടോ. അപ്പോൾ 2 കപ്പ് നമ്മളെടുത്തിട്ടുള്ള സെയിം കപ്പിന് തന്നെ 2 കപ്പ് വെള്ളമാണ് ഞാനിതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ആ വെള്ളം ചേർത്തിട്ട് ജസ്റ്റ് ഒരു സ്പൂണ് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. അതിൽ നമ്മളിത് ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു ബ്ലേഡ് കറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം നമ്മളിത് ഗ്രൈൻഡ് ചെയ്തിട്ട് എടുക്കാൻ. അപ്പോൾ നമ്മുടെ ബാറ്ററി ഞാനിവിടെ ഈ ഒരു രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മുടെ ആ ചോറ് മാത്രമേ അതിനകത്ത് ഇങ്ങനെ അരിഞ്ഞ് കിട്ടാനുണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമുക്ക് ഇത് അരച്ചെടുക്കുമ്പോൾ കിട്ടുന്നത്. നമ്മളൊരു 2 കപ്പ് വെള്ളം മാത്രമേ ചേർത്തിയിട്ടുള്ളൂ. ആ ഒരു ബാറ്ററി നമ്മൾ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാണ്. അപ്പോൾ മുഴുവനായിട്ടുള്ള ബാറ്ററും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മളിങ്ങനെ ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മിക്സിയുടെ ജാറിൽ കുറച്ച് ബാറ്റർ അവിടെ ഇവിടെ കേട്ടിങ്ങനെ നിൽക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിലേക്ക് 1/2 കപ്പിൻ്റെ അടുത്ത് വെള്ളം മാത്രം ചേർത്തിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കുലുക്കിയെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരുപാടൊന്നും വെള്ളം ചേർക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം വെള്ളം കൂടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആ ഒരു അപ്പം ചുട്ടെടുക്കുന്ന സമയത്ത് ആ ഒരു പെർഫെക്ഷൻ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് 3-4 ടേബിൾ സ്പൂണോളം, അതായത് 1/2 കപ്പിൻ്റെ അടുത്ത് മാത്രം വെള്ളം ഇതിലേക്ക് ചേർത്തിയിട്ട് നന്നായിട്ടൊന്ന് കുലുക്കിയെടുത്തിട്ട് ആ ഒരു കംപ്ലീറ്റ് ബാറ്റർ പോരുന്ന രീതിയിൽ ഒന്ന് കുലുക്കിയെടുക്കുക. എന്നിട്ട് അതും കൂടെ ഈ ഒരു ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തിയിട്ടുണ്ട്. അങ്ങനെ ടോട്ടലായിട്ട് നമ്മൾ 2.5 കപ്പോളം ഇളം ചൂടുള്ള വെള്ളമാണ് ഇത് ബാറ്ററാക്കി റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ചേർത്തിയിട്ടുള്ളത്. അപ്പോൾ ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നോക്കുക. എന്നിട്ട് ഉപ്പ് ആവശ്യമെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടിയ കുറക്കൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേ ബാറ്ററി നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഒരു ബാറ്ററി ഒരുപാട് അങ്ങോട്ട് തിക്കുമല്ല, എന്നാൽ ഒരുപാട് ലൂസുമല്ല, അതിന് 2-ൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വെള്ളം ചേർക്കുമ്പം ആദ്യം തന്നെ നിങ്ങൾ ഒരുപാട് വെള്ളം ചേർത്തിയിട്ട് അരച്ചെടുക്കരുത്. ഇനി നമുക്ക് ഈ ഒരു മാവ് നമ്മളൊരു 2 മണിക്കൂറിൻ്റെ അടുത്ത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്, അത്യാവശ്യം നന്നായിട്ട് ആ ഈസ്റ്റൊക്കെ ഒന്ന് ഫെർമെൻ്റ് ചെയ്തിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കുറച്ച് ചൂടുള്ള വെള്ളം വെച്ച് കൊടുക്കുകയാണ്. ആ ഒരു ചൂടും കൂടെ തട്ടുമ്പോൾ അത് പെട്ടെന്ന് അങ്ങോട്ട് ഫെർമെൻ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട്. അതെല്ലാം ഇപ്പോൾ നമ്മൾ കിച്ചണിൽ വെക്കുന്ന ഭാഗത്ത് അത്യാവശ്യം ചൂടൊക്കെ ഉള്ള ഭാഗമാണെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. 2 മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്ക് അത്യാവശ്യം തന്നെ നന്നായിട്ട് പൊങ്ങി വരും. ഇതിപ്പോൾ നമ്മൾ വെക്കുമ്പം കുറച്ച് ചൂട് കുറവുള്ള ഭാഗമായതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ച് ചൂടുള്ള വെള്ളം, അത്യാവശ്യം കുറച്ച് ചൂടുള്ള വെള്ളം ഇതുപോലെ അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബാറ്ററി എടുത്ത് നോക്കാം. അപ്പോൾ ഇത് നമ്മുടെ ബാറ്ററി നമ്മൾ ഫെർമെൻ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് ഇത് 2 മണിക്കൂർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ ബാറ്ററി അത്യാവശ്യം ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് പൊങ്ങി കവിഞ്ഞു പോയിട്ടില്ല, പക്ഷേ എങ്കിലും അത്യാവശ്യം ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിങ്ങനെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും, എൻ്റെ കണ്ടല്ലോ അത്യാവശ്യം ഇങ്ങനെ പൊങ്ങിയിട്ട് നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ളൊരു ബാറ്ററി ആയി വന്നിട്ടുണ്ട്.
നമ്മളിതിലേക്ക് ഇപ്പം കൂടുതലായിട്ട് വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം തന്നെ കറക്റ്റാണ്, ഉപ്പും എല്ലാം തന്നെ പാകത്തിനാണ്. ഇനിയിപ്പോൾ നമ്മൾ പാലപ്പം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാലപ്പത്തിൻ്റെ ചട്ടി ഞാൻ സ്റ്റൗവിൽ വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഈ ഒരു സൈസിലുള്ള ചട്ടിയിലേക്ക് നമ്മൾ ചുറ്റിച്ചെടുക്കുമ്പം ഒരു 1.5 തവിയോളം മാവ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കുക. എന്നിട്ട് നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ പാലപ്പം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം. അപ്പോൾ ചട്ടിയുടെ ചൂടും കൂടെ നമ്മൾ ഈ ഒരു ബാറ്റർ ഒഴിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒത്തിരി അങ്ങോട്ട് ചൂട് വേണ്ട കേട്ടോ, ഒരു മീഡിയം ചൂട് മതി ചട്ടിക്ക്. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മളിത് ചുട്ടെടുക്കണം. ഇതുപോലെ സൈഡ് വശങ്ങളൊക്കെ ഒന്ന് മുരിഞ്ഞ് വരുന്ന സമയമാകുമ്പോൾ നമുക്കിതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിച്ചു കൊടുക്കുക. മാത്രമല്ല തീ നന്നായിട്ടൊന്ന് കുറച്ച് കൊടുക്കുക. അപ്പോഴേ നമ്മൾ അടുത്ത ബാറ്റർ ഒഴിക്കുന്ന സമയത്ത് ചട്ടിയുടെ ചൂട് കറക്റ്റ് ആയിട്ടുള്ളൊരു പരുവത്തിലാവുള്ളൂ. ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയുള്ള ബാറ്റർ കൂടെ വെച്ചിട്ട് നമ്മുടെ പാലപ്പം ചുറ്റെടുക്കാം. ഞാൻ രണ്ടാമത് ചെയ്യുന്നത് ഒരു ഫ്ലവർ ഷേപ്പിലാണ് കേട്ടോ ചെയ്തിട്ടെടുക്കുന്നത്. ഇതിങ്ങനെയൊക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് കാണുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. പൊതുവെ പാലപ്പം എന്ന് പറയുന്നത് ഒട്ടും മിക്കവർക്കും ഇഷ്ടമായിട്ടുള്ളൊരു അപ്പമാണല്ലോ. ഇതേപോലെ നമ്മൾ പൂവിൻ്റെ ഷേപ്പ് ആക്കി എടുത്തതിന് ശേഷം അടച്ചു വെക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ നമ്മളിത് കുക്ക് ചെയ്തിട്ടെടുക്കുക. ഇത് കണ്ടല്ലോ, സൈഡ് വശങ്ങളൊക്കെ നന്നായിട്ട് തന്നെ മുരിഞ്ഞിട്ടുണ്ട്. നല്ലൊരു കാണാൻ തന്നെ നല്ല ഭംഗിയും, മാത്രമല്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അരിയൊന്നും കുതിർത്ത് വെക്കാതെ, അതുപോലെ തന്നെ അരച്ചെടുക്കാതെ, കപ്പി കാച്ചാതെ, തേങ്ങയൊന്നും ചേർക്കാതെ എളുപ്പത്തിൽ നമുക്കിപ്പം മറന്നു പോയി കഴിഞ്ഞാൽ, നമ്മൾ അരിയൊക്കെ കുതിർക്കാനൊക്കെ മറന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പാലപ്പമാണ്. ടേസ്റ്റിലൊന്നും വലിയൊരു ഡിഫറൻസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മൾ തേങ്ങയൊക്കെ ചേർക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റാണ്, പക്ഷേങ്കിലും ഇതും നല്ല ടേസ്റ്റാണ്. നമ്മുടെ ചിക്കൻ റോസ്റ്റിൻ്റെ കൂടെയോ അതല്ലെങ്കിൽ എഗ് റോസ്റ്റിൻ്റെ കൂടെയോ അതല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റൂ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല കിടിലനായിട്ട് കഴിക്കാൻ പറ്റുന്ന പാലപ്പമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പാലപ്പം നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാൻ പറ്റും. പ്രത്യേകിച്ചും നമ്മളിതിലേക്ക് എടുക്കുന്ന ഈസ്റ്റ്, അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. എക്സ്പയറി ഡേറ്റ് ആയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൂടാതെ നമ്മളത് അരച്ചെടുക്കുന്ന സമയത്ത് അതിലേക്ക് ചേർക്കുന്ന വെള്ളവും കാര്യങ്ങളൊക്കെ ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് ഈ ഒരു സെയിം റേഷ്യോയിൽ തന്നെ നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള ഇൻസ്റ്റൻറ്റ് പാലപ്പം നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് പറയാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് കൊടുക്കുക. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇൻഷാ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്.